ഹലോ എവരിവൺ, ടെക് ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സജിൻ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് എങ്ങനെ അതിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു ആശയവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോ ഞാൻ മൂന്ന് സ്റ്റെപ്സ് ആയിട്ടായിരിക്കും മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ കവർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആ സ്റ്റെപ്സ് വളരെ ശ്രദ്ധയോടെ അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ സെയിം അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്തായാലും ഒരു 20% തൊട്ട് 30% വരെ സ്പീഡ് വർദ്ധിപ്പിക്കും എന്ന ഒരു ഉറപ്പ് എനിക്ക് പറയാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റെപ്സിലേക്ക് കടക്കാം. ഓക്കെ എവരിവൺ, അപ്പൊ നമുക്ക് ഇത് വരുന്നത് മൂന്ന് സ്റ്റെപ്സ് ആയിട്ടാണ് ഞാൻ ഇതിൽ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് സിസ്റ്റത്തിൽ ടെമ്പററി ഫോൾഡേഴ്സ് ഡിലീറ്റ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ബട്ടണിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ പെർസെൻറ്റേജ് TEMP എന്ന് അടിച്ചു കൊടുക്കുക. പെർസെൻറ്റേജ് TEMP പെർസെൻറ്റേജ് വീണ്ടും അത് തന്നെ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. നോക്കുമ്പോൾ നമ്മൾ ടെമ്പററി ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ Ctrl+A അല്ലെങ്കിൽ അത് മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മൾ ഡിലീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഷിഫ്റ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ റീസൈക്കിളബിളിൽ പോകാതെ തന്നെ ഇത് ഫുള്ള് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഡിലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പോപ്പപ്പ് വരും, ഈ ഫയൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു രീതിയിൽ വരും. സിസ്റ്റമിൻ്റെ ചില ഫയലുകളായിരിക്കാം. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള ടെമ്പററി ഫയൽസ് എല്ലാം ഇതിൽ നിന്ന് ഡിലീറ്റായി കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രൗസിംഗ് കൂടുതൽ ചെയ്യുന്നവരായതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് പറഞ്ഞു തരുന്നത്. അതായത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാ ഇതും എന്താ പറയുക, നമ്മുടെ ഇത് ക്യാഷ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോയി സെറ്റിങ്സ് എടുക്കുന്നു, ഇന്റർനെറ്റ് എക്സ്പ്ലോർ ഓപ്ഷൻസ് എടുക്കുന്നു. അതിൽ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ നിന്ന് നമ്മൾ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ടാബിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇന്ന് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ റീസെറ്റ് എന്നൊരു ബട്ടൺ നമുക്കിവിടെ കാണാൻ സാധിക്കും, റീസെറ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോർ സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു പോപ്പപ്പ് ഒന്നും കൂടി കാണിക്കും. നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കുക്കീസും എല്ലാം അവർ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. പേഴ്സണൽ സെറ്റിങ്സ് ഡിലീറ്റ് ചെയ്യേണ്ടവർക്ക് അത് അൺചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇതിൽ പറയും നമുക്കത്. ഇനി നമുക്ക് ചെയ്യാന്നുള്ളൊരു വേറൊരു തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് അത് എപ്പോഴും ചെയ്യണമെന്നില്ല, മേ ബി വൺസ് ഇൻ എ വീക്ക് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതിന് നമ്മൾ ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി സെർച്ച് ബാറിൽ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പോപ്പപ്പ് വരും, അതായത് ഏത് ഡ്രൈവാണ് നമ്മൾ ക്ലീനപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ സിസ്റ്റമായ സ്ലോ ആയ കാരണം വിൻഡോസിൻ്റെ ഡെഫിനറ്റ്ലി ആ വിൻഡോസിൻ്റെ ആ വിൻഡോസ് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അവിടെയാണ് നമ്മളത് ക്ലീനപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഡിസ്ക് ക്ലീനപ്പിൻ്റെ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് തുടങ്ങും. എന്താണ് എല്ലാ ഫോൾഡേഴ്സും എല്ലാം അവർ സെർച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് അവർ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും ലോഡ് ചെയ്യാനായിട്ട്. ഞാൻ പിന്നെ കുറച്ച് ഐ മീൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് വരാം. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോൾ 1.32 GB കാണിക്കുന്നുള്ളൂ, കാരണം ഞാനത് ഓൾറെഡി 2-3 ദിവസം മുമ്പ് റൺ ചെയ്തതാണ്. അപ്പോൾ ഇതിലിപ്പോൾ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഡൗൺലോഡഡ് പ്രോഗ്രാം ഫയൽസ് അപ്പോൾ ഒന്നുമില്ല എൻ്റെ ഫോൾഡറിൽ. പിന്നെ ടെമ്പററി ഇൻ്റർനെറ്റ് ഫൈസ് ഇതാണ് നമ്മൾ നോക്കേണ്ടത്, കണ്ടില്ലേ? ഇത് 0.98 GB ആണ് കാണിക്കുന്നത്, അതായത് 1 GB അടുത്തെങ്കിലും വരുന്നുണ്ടത്. ഓക്കെ, പിന്നെ വരുന്ന ഡെലിവറി ഒപ്റ്റിമൈസേഷൻ ഫയൽസ്, റീസൈക്കിൾ ബിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ടെമ്പററി ഫയൽസും തംബ്നെയിൽസും ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ക്ലീനിങ് ചെയ്ത് ഐ മീൻ ഈ ഒരു ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1.32 GB സ്പേസ് എനിക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഓക്കെ അടിച്ചു കൊടുത്താൽ മതി, വേറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, ആർ യു ഷുവർ യു വോണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് ദീസ് ഫയൽസ്. ഡിലീറ്റ് ഫയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്ക് ക്ലീനപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞു. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഞാനിപ്പോൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഒരുവിധം നമുക്ക് സ്പീഡപ്പ് ചെയ്യാൻ സാധിക്കും.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിവൈറസ് സൊല്യൂഷനാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അവീറ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിവൈറസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻറ്റിവൈറസും ഈ ഒരു സ്ലോ ഡൗണിന് ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും ക്രാക്ക്ഡ് ആയിട്ടുള്ള ആൻറ്റിവൈറസ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. ഫ്രീ എങ്കിൽ ഫ്രീ, കുഴപ്പമില്ല. ഫ്രീ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഫ്രീ വേർഷൻ ആയാലും ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കഴിവതും ലെജിറ്റിമേറ്റ്, അതായത് ഒറിജിനൽ കോപ്പീസ് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കീ പെർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ എവരിവൺ, എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ. ഈ ഒരു കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മീ. അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.